ജെ കെ റൗളിങ്ങിൻ്റെ ഹാരി പോട്ടർ എന്ന സീരീസ് കാണാത്തവരുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ 90'sൽ ആ ഒരു പടം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഹാരി പോട്ടറിൻ്റെ പാർട്ട് 1 കാണുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ, അന്ന് കേബിൾ ടി വി അധികമൊന്നും ഇല്ല, അധികം വീടുകളിലില്ല, ഇൻ്റർനെറ്റും അധികം വീടുകളിലില്ല, സ്മാർട്ട് ഫോണൊന്നും ഇല്ലേ ഇല്ല. ആ ഒരു സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഡിസ്ക് കൊണ്ടുവന്നു, ഹാരി പോട്ടർ എന്നാണ് ആ പടത്തിൻ്റെ പേര്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു സി ഡി ഉണ്ടായിരുന്നു, ആ സി ഡിയിൽ ഞങ്ങൾ ആ ഡിസ്ക് ഇട്ട് പാതിയ പടം കാണാൻ ആരംഭിച്ചു. ആദ്യം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി. അന്ന് കിഡ്സിന് ഇഷ്ടപ്പെടുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ജേണറായിരുന്നു ആ പടത്തിനുള്ളത്. അഡ്വഞ്ചറും മിക്സ്ട്രീം ത്രില്ലറും ഒക്കെ മിക്സ് ചെയ്തൊരു ഐറ്റമായിരുന്നു. ഭയങ്കരമായിട്ട് കുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന പടമായിരുന്നു ഹാരി പോട്ടർ എന്നത്. അങ്ങനെ ആ പടത്തിൽ ആദ്യമായിട്ട് നമ്മുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാരി പോട്ടറിൻ്റെ കഥാപാത്രമാണ്. അതിനുശേഷമാണ് അവൻ്റെ കൂട്ടുകാരനായിട്ട് റോൺ വെൽസ്ലി വരുന്നത്. അങ്ങനെ വെസ്ലിയും പോട്ടറും കൂടി ഒരു ട്രെയിൻ യാത്രയിലാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അവരുടെ ഇടയിലേക്കാണ് ഹെർമിയോണി ഗ്രേഞ്ചർ എന്ന് പറഞ്ഞ ഒരു ചെറിയ പെങ്കൊച്ച് വരുന്നത്. അത് തൊട്ടായിരുന്നു നമ്മുടെ ഒരു മൈൻഡ് തന്നെ മാറി തുടങ്ങിയത്. അതായത് ഹെർമിയോണി ഗ്രേഞ്ചർ എന്ന് ക്യാരക്ടർ ആ പടത്തിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നൊരു ക്യൂട്ട്നെസ് ഉള്ളൊരു കൊച്ച്, ഒരു ചെറിയ കൊച്ച്. അപ്പോൾ ഞാനൊക്കെ അന്ന് അഞ്ചാം ക്ലാസ്സിലല്ല 5-6 വയസ്സുണ്ടാവും, 3-ലോ 4-ലോ ഒക്കെ പഠിക്കുക. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എത്ര വയസ്സുണ്ടെന്ന്. എന്തായാലും ഞാനൊരു 3-ലോ 4-ലോ പഠിക്കുന്ന സമയത്താണ് ആ പടം കാണുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ഇതിൽ ഔ കൊള്ളാം, സൂപ്പർ അടിപൊളി, അന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനും മൊബൈലിൽ സെർച്ച് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയായത് കൊണ്ട് തന്നെ കൊള്ളാം പൊളി, ആ പടം റിപ്പീറ്റ് ചെയ്ത് ഹെർമിയോനിയുടെ പാർട്ട് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ആ പടത്തിൽ വരുന്ന ആ 3 ക്യാരക്ടേഴ്സിനും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ആ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെർമിയോൻ എന്ന് പറഞ്ഞ ഇൻ്റലിജൻസായ ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ക്യാരക്ടർ ഭയങ്കര ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട് ആ പടത്തിൽ. അങ്ങനെ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടു തീർത്തതിന് ശേഷം സെക്കൻഡ് പാർട്ടിൻ്റെ ഡിസ്ക് കിട്ടുമെന്ന് അന്വേഷിച്ച് കുറേ തിരക്കിച്ച് നടന്നു, പക്ഷെ കിട്ടിയില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ ഡിസ്ക്കൊന്നും കിട്ടാനുള്ള സാഹചര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഈ ഹാരി പോട്ടർ സീരീസിൻ്റെയൊക്കെ. ആ പടത്തിൻ്റെ സീരീസ് ഓരോന്നായിട്ട് ഇറങ്ങുന്ന സമയമാണ്. പക്ഷേ നമുക്ക് ഫസ്റ്റ് പാർട്ട് കാണാൻ മാത്രമായിരുന്നു വിധി. അതിനുശേഷം പിന്നെ ഒരുപാട് അന്വേഷിച്ചെങ്കിലും സംഭവം കിട്ടിയില്ല. ആ പടം കണ്ട 90's kids എന്നല്ല, ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും ഹെർമിയോണി ഗ്രേഞ്ചർ എന്ന ക്യാരക്ടറിനോട് ഉറപ്പായിട്ടും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഫോർ മീ എനിക്കും ഉണ്ടായിട്ടുണ്ട്. കല്യാണം കഴിക്കണം, അവിടെ ചെന്ന് കാണണം, അങ്ങനെ നമ്മൾ കുറേ ആഗ്രഹിക്കുമല്ലോ. ഒബ്വിയസ്ലി ചെറിയ കൊച്ചാകുമ്പോൾ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. അതായത് 90'sൽ ജനിച്ച ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ഈ ഹാരി പോട്ടർ സീരീസ് തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ക്രഷ് തോന്നുന്നൊരു സാധനമായിരുന്നു ഈ ഹെർമിയോണി ഗ്രേഞ്ചർ എന്നൊരു ക്യാരക്ടർ. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടറിനോട് ഇഷ്ടം പോയി. പക്ഷേ ആ ക്യാരക്ടർ വലുതാക്കി വന്നപ്പോഴേക്കും ആ ക്യൂട്ട്നെസ്സൊക്കെ കുറവായി. എന്നാലും ക്യൂട്ട്നെസ്സിന് വല്ല കുറവൊന്നുമില്ല, പക്ഷേ എങ്കിലും നമ്മൾ അന്ന് കണ്ടൊരു സംഭവം പിന്നെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് കിട്ടിയില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അപ്പോൾ ഈ അതിനുശേഷം പിന്നെ ആ ക്യാരക്ടറിനെ കുറിച്ച് അന്വേഷിക്കുന്നതും കാണുന്നതൊക്കെ നിർത്തി അതവിടെ അവസാനിപ്പിച്ചു. പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് അറിയുന്നത് എമ്മ വാട്സൺ ആണ് ഈ ഹെർമിയോണി ഗ്രേഞ്ചർ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ചതെന്ന്. അപ്പോൾ അവരോടൊരു പ്രത്യേക ഇഷ്ടം ആ സമയത്ത് തോന്നിയിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല. എമ്മ കാരലിൻ ഡ്യൂറേ വാട്സൺ എന്നാണ് അവരുടെ മുഴുവൻ പേര്. 1990 April 15 ആയിരുന്നു എമ്മ വാട്സൻ്റെ ജനനം. ഒരു ഇംഗ്ലീഷ് ആക്ട്രസ്സും ഒരു ആക്ടിവിസ്റ്റുമാണ് എമ്മ വാട്സൺ എന്നത്. തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ, അതായത് അച്ഛനും അമ്മയും ഡൈവോഴ്സ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം അവർ മാറി താമസിക്കുകയും ചെയ്തു. ആ സമയത്ത് 11-ാമത്തെ വയസ്സിലാണ് ഒരു ആക്ട്രസ് ആവണമെന്നൊരു മോഹം എമ്മ വാട്സൻ്റെ മനസ്സിലുണ്ടാവുന്നത്. ആ സമയത്തായിരുന്നു ഓക്സ്ഫോർഡ് ബ്രാഞ്ച് ഓഫ് സ്റ്റേജ് കോച്ച് തിയേറ്റർ ആർട്സ് എന്ന് പറയുന്നൊരു ആർട്സ് തിയേറ്ററിൽ ആളാദ്യമായിട്ട് അവിടെ പഠിക്കാൻ പോകുന്നത്. അവിടെ എന്തൊക്കെയാണ് പഠിപ്പിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിങ്ങും ഡാൻസിങ്ങും ആക്ടിങ്ങും ഒക്കെ ആയിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ തൻ്റെ 10-ാമത്തെ വയസ്സിൽ സ്റ്റേജ് കോസ് പ്രൊഡക്ഷൻ്റെ ഒരു ഡ്രാമയായിരുന്ന ആർദർ ദി യങ് ഇയേഴ്സും ദ ഹാപ്പി പ്രിൻസും എമ്മ വാട്സൺ ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ സമയത്താണ് ഹാരി പോട്ടറിൻ്റെ കാസ്റ്റിംഗ് നടക്കുന്നത്. ഹാരി പോട്ടറിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് എമ്മ വാട്സൻ്റെ ഈ ഒരു ഡ്രാമ അവർ കാണുകയുണ്ടായി. അപ്പോൾ അപ്പം തന്നെ എമ്മ വാട്സനെ കോൺടാക്ട് ചെയ്യുകയും അവർ നടത്തിയ ഒരു ഓഡിഷനിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 8 ഓഡിഷനുകളാണ് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി നടത്തിയിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ
എം ആ വാട്സൻ്റെ കോൺഫിഡൻസ് കണ്ട് ഓഡീഷൻ നടത്തിയ പ്രൊഡ്യൂസറിനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവരെ ഇമ്പ്രസ് ചെയ്യാൻ എം ആ വാട്സിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അന്ന് ആ ഓഡീഷനിൽ നിന്ന് 3 പേരെയാണ് സെലക്ട് ചെയ്തത്, ഡാനിയൽ റാഡ്ക്ലിഫ്, റൂപ്പർട്ട് ഗ്രിൻഡ്, പിന്നെ എം ആ വാട്സനും. ഇവർ അവതരിപ്പിച്ചിരുന്ന ക്യാരക്ടർ ഹെർമിയോണി ഗ്രേഞ്ചർ, ഹാരി പോട്ടർ, റോൺ വെൽസ്ലി. അതിനുശേഷം ആ ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഹാരി പോട്ടറിനെ കുറിച്ചും ഹെർമിയോണി ഗ്രേഞ്ചറെക്കുറിച്ചും റോൺ വെസ്ലിയെക്കുറിച്ചൊക്കെ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. ആ 3 ക്യാരക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആയി മാറി. അങ്ങനെ അതിൻ്റെ ഓരോ പാർട്ടുകളിലും എം ആ വാട്സൺ കത്തിക്കയറി മുന്നോട്ട് പോകാൻ ആരംഭിച്ചു. റെസ്പെക്റ്റീവ്ലി ജെ കെ റൗളിംഗ് എന്ന റൈറ്റർ തന്നെ എം ആ വാട്സൻ്റെ ആദ്യ സ്ക്രീൻ ടെസ്റ്റിനെ അവളെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ ക്യാരക്ടർ പറഞ്ഞു കൊടുക്കുകയും ഡയലോഗ്സ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ആ ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഹാരി പോട്ടറിനെക്കുറിച്ചും ഹെർമിയോണി ഗ്രേഞ്ചറെക്കുറിച്ചും റോൺ വെസ്ലിയെക്കുറിച്ചൊക്കെ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. ആ 3 ക്യാരക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആയി മാറി. അങ്ങനെ അതിൻ്റെ ഓരോ പാർട്ടുകളിലും എം ആ വാട്സൺ കത്തിക്കയറി മുന്നോട്ട് പോകാൻ ആരംഭിച്ചു. പിന്നെ തൻ്റെ ചെറിയ പ്രായത്തിൽ നിന്ന് ആഗ്രഹിച്ച ആക്ട്രസ് എന്ന നേടിയെടുക്കാൻ അവർക്ക് ഒട്ടും വൈകേണ്ടി വന്നില്ല. കാരണം ഹാരി പോട്ടറിലൂടെ വേൾഡ് ഫേമസ് ആയി അവർ നേരത്തെ തന്നെ മാറിയിരുന്നു. ഒരു ആക്ട്രസ് എന്നതിലുപരി ഒരു ഫെമിനിസ്റ്റ് കൂടിയാണ് എം ആ വാട്സൺ. ചെറിയ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ബംഗ്ലാദേശിലും സാംബിയയിലുമൊക്കെ ട്രാവൽ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ട്രസ് കൂടിയാണ് എം ആ വാട്സൺ എന്നത്. 2014 യു എൻ വുമൻ ഗുഡ് വിൽ അംബാസഡറായി എം ആ വാട്സനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. സ്വന്തമായും വ്യക്തമായ ഒരു ആറ്റിറ്റ്യൂഡുള്ള, അതായത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ മൈൻഡുള്ള നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് എം ആ വാട്സന് പബ്ലിക്കായിട്ട് കിട്ടിയിരുന്നത്. എന്തായാലും എം ആ വാട്സിനെ കുറിച്ച് പറയേണ്ടി വന്നത്, ഈ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഹാരി പോട്ടർ വേണ്ടിയിരുന്നു കാണുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും പിന്നെ ഈ ക്യാരക്ടറിനോട് ആർക്കെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും 90's കിഡ്സ് എന്നല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തോന്നിയിട്ടുള്ള സംഭവമായിരിക്കും ഈ എം ആ വാട്സൺ അല്ലെങ്കിൽ ഹെർമിയോണി ഗ്രേഞ്ചറിനോടൊരു ക്രഷ്. അപ്പോൾ എം ആ വാട്സനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, അവരുടെ പബ്ലിക്കായിട്ടുള്ളൊരു ഇമേജൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കാരണം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് ഇറ്റ്സ് മീ ഗുഡ് ബൈ, സൈനിങ് ഔട്ട്.